ഞാൻ തിരിഞ്ഞപ്പോൾ അവർ കോറിഡോർ തിരിയാനായിരിക്കുന്നു. എന്നെ നോക്കി വശ്യമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പോഴാണ് അവളെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഓഹ്, വല്ലാത്തൊരഴകാണ് അവനെ കാണാൻ. ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ എങ്കിലും ഒരു കോഴിയുള്ളിൽ ഉറങ്ങുന്നത് കൊണ്ട് കണ്ണുകൊണ്ട് വേഗം ഒരളവെടുപ്പ് നടത്തി മുറിയിലേക്ക് തിരികെ വന്നെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ കടന്നുപോയി. ആ നേഴ്സിനെ കണ്ടപ്പോൾ എന്തോ ഒരു ഉള്ളിൽ ചെറിയൊരു മിന്നായം പോലെ എന്തോ ഒന്ന് കയറിയെന്ന് ഞാൻ അറിഞ്ഞു. കണ്ടു മറന്ന ശരീരം പോലെ, എവിടെയോ കണ്ടു മറന്ന മുഖവും എല്ലാം മുൻപ് ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഞാൻ ഒരുപാട് വർഷം പിന്നിലേക്ക് പോയി എൻ്റെ 22-ാം വയസ്സിൽ. അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെ ശ്രീചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞത്. ഞങ്ങളുടെ വീടിനടുത്ത വീടാണ് എന്ന് പറയാമെങ്കിലും ഓരോ വീടുകൾ തമ്മിൽ നല്ല ദൂരമുണ്ട്. ഞങ്ങളുടെ വീടിനു മുൻപിൽ വിശാലമായൊരു വയലുണ്ട്. വയലിനക്കരെ കുറേ വീടുകളും ഒരു കുളവും ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് വാസവും ഒരു കുളവും മറുവശത്ത് ഒരു ആറും ഉണ്ട്. വീടിന് പിന്നിലായി പറമ്പുകളും ഉണ്ട്. അപ്പോൾ ശ്രീചേട്ടൻ്റെ വീട് ഇടതുവശത്താണ്. കുളത്തിൻ്റെ കരയിൽ ഞങ്ങളുടെ ഒരു പറമ്പുണ്ട്. നിറയെ തെങ്ങും വാഴയും ചേമ്പും നിറഞ്ഞൊരു പറമ്പാണ്. അതിൻ്റെ കരയിലാണ് അവരുടെ വീട്. അങ്ങനെ കല്യാണ ദിവസം എത്തി. ചേട്ടൻ്റെ വീട്ടുമുറ്റത്ത് നല്ലൊരു പന്തൽ ഒരുങ്ങി. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എത്തി. ചേട്ടൻ്റെ അനിയത്തി ജയന്തി ചേച്ചി ധാവണിയിൽ സുന്ദരിയാണോ എന്ന് തോന്നി. സുന്ദരിയാണോ എന്നല്ല, സുന്ദരിയാണ്. ഓ, ആ കവിളുകളും മുഖവും എന്നെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അന്ന് രാത്രി ഞങ്ങൾ അയൽക്കാർ കുട്ടികളും എല്ലാം അവിടെ തന്നെ ഉറങ്ങി. ഒരു വശത്ത് മുതിർന്നവരെല്ലാം പാചകത്തിലും പച്ചക്കറി മുറിക്കുന്നതിലും തിരക്കിലായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ശങ്കരമ്മാമ ഒരു തോർത്തെടുത്ത് വിയർത്ത് കുളിച്ച് തേങ്ങ ചിരുകയാണ്. വടക്കേ വശത്തെ വരാന്തയിൽ പെട്രോമാക്സിൻ്റെ വെട്ടത്തിൽ ഒരു ഭീമൻ ഇരിക്കുന്ന പോലെ തോന്നി. ഞങ്ങൾ കുട്ടികളെല്ലാം ഉറങ്ങിയെങ്കിലും ഞാൻ ഈ കാഴ്ചകൾ ആസ്വദിച്ച് കിടക്കുകയായിരുന്നു. വടക്കു വശത്ത് നിന്ന് വരുന്ന നേരത്തെ വെളിച്ചവും മഞ്ഞും ഒരു അഭൗമമായ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടായ പ്രതീതി. ഓ, പതിയെ എനിക്കൊന്ന് മുള്ളണം എന്ന് തോന്നി. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നേരിയ വെളിച്ചം വരുന്ന വഴിയിലേക്ക് നടന്നു. ഞാൻ കിടന്ന മുറിയിൽ നിന്ന് പയ്യെ അടുത്ത മുറിയുടെ കട്ടിളക്കാലുകൊണ്ട് പരതി അടുത്ത മുറിയിൽ കാൽ വെച്ചു. ഒരു കാലിൽ തട്ടിയോ പാദസരം അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു. കണ്ണുകൾ ആ ഇരുട്ടിനോട് പയ്യെ പൊരുത്തപ്പെട്ടു. നോക്കിയപ്പോൾ നിലത്ത് ജയന്തി ചേച്ചി കിടക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ വേഗം പോയി മുള്ളിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. വളരെ പതിയെ അവിടെ ജയന്തി ചേച്ചിയുടെ അടുത്തിരുന്നു. തണുപ്പ് കാരണം അവളൊരു കാലോടുന്ന പൊസിഷനിലായിരുന്നു വെച്ചിരുന്നത്. പുറത്ത് പാചകം തകൃതിയായി നടക്കുന്നുണ്ട്. എൻ്റെ പതിയെ ഞാൻ അറിയാതെ എൻ്റെ കൈകൾ അവരുടെ ദേഹത്ത് ഒന്ന് തട്ടി. എൻ്റെ കൈ തൊട്ടതും അവൾ എൻ്റെ വശത്തേക്ക് തിരിഞ്ഞു. എനിക്ക് കൈ വലിച്ചേറിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം അവരുടെ താഴെയായിരുന്നു എൻ്റെ കൈകൾ. ഞാൻ വളരെ ക്ഷമയോടെ അവിടെ കിടന്നു. എൻ്റെ കൈകൾ പതുക്കെ വലിച്ച് ഊരാൻ ശ്രമിച്ചു. അതിനിടയിൽ പല സ്ഥലത്തും അത് അമരുന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു മുരടനണക്കി അവൾ നിവർന്ന് കിടന്ന് വേഗം കൈയെടുത്തു. ഞാൻ അങ്ങനെ തന്നെ കിടന്നു. അനക്കം ഒന്നുമില്ലാത്തത് കൊണ്ട് പതുക്കെ പഴയ സ്ഥാനത്ത് ചെന്ന് കിടന്നു. 3:00 ആയപ്പോൾ ഒരുക്കങ്ങളുടെ ബഹളവും കതിർമണ്ഡപം ഒരിക്കലും തകൃതിയായി. ഞാൻ പതിയെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി വരാന്തയിലിരുന്നു. പിന്നെ നേരം വെളുത്തതേ അറിഞ്ഞില്ല. വേഗം കുളത്തിൽ പോയി ഒരു കുളി പാസാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. മുഹൂർത്തമായി ശ്രീചേട്ടൻ അക്ഷമനായി നിൽക്കുന്നു. ജയന്തി ചേച്ചി നല്ല പട്ടുധാവണിയിൽ ചൊലിച്ചു നിൽക്കുന്നു. കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആകെ ഒരു കുളിരുകോരൽ. അപ്പോഴേക്കും എല്ലാവരും കുളവരമ്പിലേക്ക് നോക്കി. പെണ്ണും കുടുംബവും വരുന്നു. ഞാൻ തങ്കൻ ചേച്ചിയെ ഒന്ന് നോക്കി, ഒരു നോക്ക് നോക്കിയതേയുള്ളൂ. ഓ, ആ നോട്ടത്തിൽ തന്നെ ഞാൻ ധ്രുവിച്ചുപോയി. എന്തൊരു സൗന്ദര്യം, തൊട്ട ചോരച്ച് തെറിക്കുന്ന നിറം. ശ്രീയേട്ടൻ്റെ ഒരു ഭാഗ്യം, ജോലിയൊന്നും ഇല്ലെങ്കിലും ഇത്രയും ഭംഗിയുള്ള നേഴ്സിനെ കെട്ടാനുള്ള ഭാഗ്യം. മനസ്സ് പിറുപിറുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. വീട്ടിലെനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ സുന്ദരിയെ ഇന്ന് ശ്രീയേട്ടനുമായി അവർ രണ്ടുപേരും അടിച്ചു പൊളിക്കുന്നുണ്ടാവും. മനസ്സിൽ ആ സുന്ദരി തങ്കൻ ചേച്ചി നിറഞ്ഞു നിൽക്കുമായിരുന്നു. രാവിലെ ഉറക്കം നേരത്തെ ഉണർന്നു. ശബ്ദമുണ്ടാകാതെ താഴെ നീക്കി കതക് ചാരിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വയലിൻ്റെ വരമ്പിറങ്ങി പറമ്പിലേക്ക് വെച്ച് പിടിച്ചു. കണ്ട കാഴ്ച, വരമ്പി തൊട്ടി തോട്ടിയുമായി നിന്ന് പേരൊക്കെ പറിക്കുന്ന ജയന്തി ചേച്ചിയെ. ഉണ്ണി എങ്ങോട്ടാ? പേരൊക്കെ ഉന്നം വെച്ച് നോക്കുന്ന ജയന്തി ചോദിച്ചു. എന്നെയൊന്ന് പൊക്കാ ഓടാ, മനസ്സിൽ ലെടുപൊട്ടി അത് കേട്ടപ്പോൾ. പതിയെ ഞാൻ അവരെ പൊക്കി. അതിനിടയിൽ ഞങ്ങൾക്കിടയിൽ
ചെറുതായി ഒന്ന് അടുത്തു. എന്റെ കൈകളും അവരുടെ കൈകളും ഒക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവൾ അതൊന്നും വകവയ്ക്കാതെ തോട്ടികൊണ്ട് പേരൊക്കെ പറിക്കായിരുന്നു. അപ്പോഴേക്കും അവളുടെ അമ്മ ജയന്തി എന്ന് നീട്ടി വിളിച്ചു. ഞാൻ അവരെ താഴെ ഇറക്കി. പതിയെ അവരെന്നോട് ബൈ പറഞ്ഞു പോയി. എനിക്ക് തങ്കൻ ചേച്ചിയെ കാണാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല. ഞാൻ കുറച്ചു നേരം പറമ്പിൽ കറങ്ങിയ ശേഷം വീട്ടിലേക്ക് തിരികെ വന്നു. അപ്പോ അമ്മ അടുക്കള ഭാഗത്തുണ്ടെന്ന് മനസ്സിലായി. ആരും എഴുന്നേറ്റിട്ടില്ല. രണ്ടാഴ്ച കടന്നുപോയി. പറമ്പിൽ പോക്ക് എന്നും തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ തങ്കൻ ചേച്ചിയെ കിട്ടുന്നില്ല. ഒന്ന് കാണാനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ആ പരിസരം എത്തുമ്പോൾ ആ സുന്ദരി ഉണ്ടാകുമോ എന്നോർത്ത് തൊണ്ട വരളാറുണ്ട്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം ഇതുപോലെ പോകുമ്പോൾ പറമ്പിൽ കുത്തിയിട്ട ഒരു ഊറ്റുകുഴിയുണ്ട്. അവിടെ ആരോ വെള്ളം കോരി ഒഴിക്കുന്ന ശബ്ദം കേട്ടു. നോക്കിയപ്പോ തങ്കൻ ചേച്ചി കുളിക്കുകയായിരുന്നു. ഞാൻ വൈകിയില്ല എന്ന് മനസ്സിലായി. പതിയെ ശബ്ദമൊന്നും ഉണ്ടാകാതെ ആ സൗന്ദര്യതാളം കുളിക്കുന്നതിന്റെ വളരെ അടുത്ത് ഒരു ചെമ്പിൻ കൂട്ടത്തിനിടയിൽ തിരുന്ന് ഞാൻ നോക്കി എല്ലാം ആസ്വദിച്ചു. അന്ന് ഞാൻ കണ്ടു മറന്ന ആ മുഖം അതായിരുന്നു ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടത്.